ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാവാത്തതിനുള്ള 8 കാരണങ്ങളാണ്. എന്തുകൊണ്ടാണ് അവർ പേച്ചക്കിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്? മറ്റു ജനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത്? എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഈ ലോകത്തിൽ ദൈവത്തിനുള്ള മതിപ്പിനെ കുറിച്ചാണ്. ദൈവത്തിന് സ്വയം പരിപാലിക്കാനാവുമെന്നറിയാം. ദൈവത്തിന് ബഹുമതി കൊടുക്കാൻ വേണ്ടി ഞാൻ പോരാടേണ്ട ആവശ്യമുണ്ടാവില്ല. പക്ഷെ ജനങ്ങൾ ദൈവത്തെ അവൻ എങ്ങനെയാണോ അങ്ങനെ കാണുന്നില്ല. ഇതെന്നെ വിഷമിപ്പിക്കുന്നു. ദൈവത്തെ ദൈവത്തെ പോലെ കാണാൻ ജനങ്ങൾക്ക് കഴിയാത്തതിന് കാരണം നാം അവനെ ശരിയായി പ്രതിനിധീകരിക്കുന്നില്ല എന്നതാണ്. നമ്മുടെ ജീവിതങ്ങൾ കുഴപ്പത്തിലാണെങ്കിൽ എല്ലാവരും കുഴപ്പത്തിൽ ആരംഭിക്കുന്നതാണ് കാരണം. എന്നാൽ നമ്മുടെ അവസാനം അവിടെ അവൻ പാടില്ല. നാം മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതാണ് വചനം പറയുന്നത്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി നമ്മുടെ ജീവിതം മാറണമെന്ന്. നാം മുന്നേറണം. നാം ഒരു യാത്രയിലാണ്. പക്ഷെ നാം യാത്രയിലാണെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. എപ്പോഴും ഒരേ സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല. ഒരേ മലയ്ക്ക് ചുറ്റും നിങ്ങൾ 40 വർഷങ്ങളായി കറങ്ങുകയാണെങ്കിൽ മുന്നോട്ട് പോവാൻ സമയമായി. നാം സ്വയം പരിപാലിക്കേണ്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു നല്ല ജീവിതം ഉണ്ടായിരിക്കണം എന്ന് കരുതുന്നു. ബൈബിൾ അഭിവൃദ്ധിയെക്കുറിച്ച് വാക്ക് തരുന്നു. നിങ്ങൾ എന്ത് കരുതിയാലും സാരമില്ല. ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ നാം ആവശ്യത്തിന് മാത്രം സമ്പാദിച്ച് ജീവിക്കണം. പേച്ചക്കിനെ ആശ്രയിച്ച് ജീവിക്കണം എന്ന് ബൈബിളിൽ പറയുന്നില്ല. കടക്കാരാവണമെന്നും ബാങ്ക്രപ്സിയെക്കുറിച്ച് ചിന്തിക്കണമെന്നും അതുപോലെ എപ്പോഴും ഒരു പേച്ചക്കിൻ്റെ അകലമേ നമുക്കും മരണത്തിനും തമ്മിലുള്ളൂ എന്ന് ഭയന്ന് വിറച്ച് ജീവിക്കണമെന്ന് ബൈബിൾ പറയുന്നില്ല. അതല്ല ദൈവം സ്വന്തം ജനത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദേവാലയത്തിൽ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നല്ലതാണ്. യേശു പണത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. പണത്തെക്കുറിച്ച് ബൈബിളിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പണത്തിനും നമ്മുടെ സമ്പത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കായി ചെയ്യാനാവും. നമുക്ക് പണത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള നിയമങ്ങളും തിയറീസും ഉണ്ടായിരിക്കും എന്നറിയാം. എന്നെ എല്ലാവരും വിളിക്കാറ് ഫെയ്ത്ത് പ്രോസ്പെരിറ്റി പ്രീച്ചർ എന്നാണ്. അത്തരം പേരുകൾ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ അത് ഉടനെ കിട്ടിയേക്കും. സംശയം, അവിശ്വാസം, ദാരിദ്ര്യം എന്നിവയുടെ പുരോഹിതയാവുന്നതിനേക്കാൾ എനിക്കിഷ്ടം അഭിവൃദ്ധിയുടെ വിശ്വാസമുള്ള പുരോഹിതയാവുന്നതാണ്. അതുകൊണ്ട് എന്താണ് അഭിവൃദ്ധിയുടെ പുരോഹിത എന്നാൽ അർത്ഥം എന്ന് ഞാൻ അത്ഭുതപ്പെടാൻ ആരംഭിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് അഭിവൃദ്ധിയെക്കുറിച്ചുള്ള ഉപദേഷ്ടാക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഉപദേഷ്ടാക്കളും ഉണ്ട്. ഇവരിൽ ആരുടെ ഉപദേശമാണ് ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ആരെങ്കിലും ദാരിദ്ര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവർ സുഭിക്ഷതയിൽ വിശ്വസിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് മണ്ടത്തരമായി തോന്നും. നിങ്ങൾ തെരുവിൽ ആരെങ്കിലും കണ്ടിട്ട് ദാരിദ്ര്യത്തിൽ സന്തോഷിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലെന്നായിരിക്കും. നിങ്ങൾ ദാരിദ്ര്യത്തിൽ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ദാരിദ്ര്യത്തിൽ വിശ്വസിക്കുന്നുവോ? ദാരിദ്ര്യം അനുഭവിക്കുന്നത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കണോ? സുഭിക്ഷതയിൽ വിശ്വസിക്കാത്തവർ പോലും ദാരിദ്ര്യത്തെക്കുറിച്ച് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നത് തമാശയായി തോന്നുന്നു. പിന്നെ എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ശരി, എനിക്ക് മനസ്സിലായി. കാരണം ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നത് സാത്താന് വെറുപ്പാണല്ലോ. കാരണം നമുക്കൊരു നല്ല ജീവിതമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാൻ ജനങ്ങൾ വളരെ ഉത്സുകരായിരിക്കും. ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ അത് കാണാൻ കഴിയും. ഇസഹാക്ക് വിത്ത് വിതച്ചു, എന്നിട്ട് വിതച്ചതിനേക്കാൾ 100 മടങ്ങ് അതേ വർഷം തന്നെ അയാൾക്ക് തിരിച്ചു കിട്ടി. അത് കണ്ട ഫെലിസ്ത്യർക്ക് അയാളോട് അസൂയ തോന്നി. ഇതിനർത്ഥം അയാളൊരു വിശ്വാസിയായിരുന്നു, അയാളൊരു ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു. താൻ വിത്ത് വിതയ്ക്കണമെന്നറിഞ്ഞു. ദൈവം അയാൾക്ക് സമൃദ്ധി നൽകി, കാരണം അയാൾ ദൈവിക തത്വങ്ങളെ അനുസരിച്ചു. അവിശ്വാസികളായവർ ഫെലിസ്ത്യർ അയാളുടെ ജീവിതത്തിലേക്ക് നോക്കി അസൂയപ്പെട്ടു എന്നതിൽ പറയുന്നു. നോക്കൂ, അവിശ്വാസികളെ നമ്മെ ശ്രദ്ധിക്കണമെന്ന് നമുക്കുള്ളത് ലഭ്യമാക്കാൻ ആഗ്രഹിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വെറും പണത്തെയും വസ്തുക്കളെയും പറ്റി അല്ല പറയുന്നത്, അതല്ല നമ്മുടെ പ്രശ്നം. യഥാർത്ഥ സമൃദ്ധി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മാത്രമല്ല, പക്ഷേ ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സമാധാനം അവരെ അസൂയപ്പെടുത്തണം. അവർ നിങ്ങളുടെ സന്തോഷം കണ്ട് അസൂയപ്പെടണം. അവർ നമ്മെ ശ്രദ്ധിക്കണം. സത്യത്തിൽ ഞാൻ കരുതുന്നു നാം വയസ്സിനൊത്ത് പ്രായമുള്ളവരാവേണ്ടവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, എന്റെ രൂപത്തെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാനാവില്ല. ഉവ്വ, ചെയ്യാനാവും. നിങ്ങൾക്കുള്ളത് കൊണ്ട് ഏറ്റവും മികച്ചത് ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
നിങ്ങളെ പരിപാലിക്കുവോ. 75 വയസ്സ് തുടങ്ങുന്നത് വരെ കാത്തിരിക്കരുത്. ജീവിതത്തിൽ നേരത്തെ ആരംഭിക്കുവിൻ. ക്രിസ്ത്യാനികൾ വയസ്സാകും തോറും കാഴ്ചയ്ക്ക് നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ദൈവത്തിന്റെ പ്ലാനിനെ പിന്തുടരണം. നാം എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കരുത്. നാം എപ്പോഴും ഉത്കണ്ഠാകുലരാവരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കയ്പ് നിങ്ങളെ വിരൂപരാക്കും. ബൈബിൾ പറയുന്നു അസൂയയും കണ്ണുകടിയും എല്ലുകളുടെ ജീർണതയാണെന്ന്. സങ്കടത്തിന്റെ ആത്മാവ് നിങ്ങളുടെ എല്ലുകളെ ഉണക്കുന്നു. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ പുറമേയുള്ള രൂപവുമായി ഒരു ബന്ധവും ഇല്ലെന്ന് കരുതരുത്. കാരണം അത് പുറമേ ദൃശ്യമാവും. നിങ്ങൾക്ക് സത്യം അറിയണമെങ്കിൽ 35-ാമത്തെ വയസ്സിൽ ഞാൻ എങ്ങനെയായിരുന്നെന്ന് ഫോട്ടോ കാണണം. അന്നത്തേക്കാൾ ഇന്നാണ് ഞാൻ സുന്ദരി. കാരണം അന്ന് എൻ്റെ മുഖത്ത് ഒരു ദുഃഖമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോഴാണ് എനിക്ക് ശാരീരിക സുഖം തോന്നുന്നത്. എന്തുകൊണ്ടാണെന്നോ, കാരണം കഴിഞ്ഞ 5 വർഷങ്ങളായി എൻ്റെ ജീവിതത്തിലെ സമ്മർദ്ദത്തെ ഇല്ലാതാക്കാൻ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മർദ്ദം സംഹാരകനാണ്. അത് നിങ്ങളെ മുഴുവനായി നശിപ്പിക്കുന്നതാണ്. നാം എപ്പോഴും സമ്മർദ്ദത്തിന്റെ കീഴിൽ ജീവിക്കേണ്ടവരല്ല. നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സമ്മർദ്ദങ്ങളിലൊന്ന് സാമ്പത്തികമായ സമ്മർദ്ദമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മയുണ്ടാവാനുള്ള 8 കാരണങ്ങൾ. ആദ്യമായി, ജനങ്ങൾക്ക് ഇല്ലായ്മ ഉണ്ടാവാനുള്ള കാരണം അവരുടെ മനസ്സ് ദാരിദ്ര്യത്തിൽ ഉറച്ചിരിക്കുന്നു. ദൈവം ആരാണോ അതുപോലെ അവർ കാണുന്നില്ല. നിങ്ങൾക്കുണ്ടെന്ന് കാണാൻ സാധിക്കാത്ത ഒന്നും ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്നില്ല. നിങ്ങൾക്കുള്ളത് കാണണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള വസ്തുക്കൾ കണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് അത് നോക്കി കാണുക എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നതും നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വിശ്വസിക്കുന്നതുമാണ്. പലർക്കും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് അനുകൂല ദർശനങ്ങൾ ഉണ്ടാവണം. അവർ പലരും കാത്തിരുന്ന് കാണാം എന്ന് കരുതുന്നവരാണ്. എനിക്കറിയില്ല, നല്ലതെന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷെ നടക്കുമെന്നറിയില്ല. ജീവിതകാലം മുഴുവനും കഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മൂമ്മയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു, അമ്മയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു, എനിക്കും അതേതരം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞങ്ങൾക്കൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്ക് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും നടക്കില്ല. ധാരാളം വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് പലരും ഇങ്ങനെ കരുതാറുണ്ട്, അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവ സഹായം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, പക്ഷെ അതില്ലെങ്കിലോ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ദൈവിക മനുഷ്യരായതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ഉയർച്ച നൽകും. കാരണം ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ്. മറ്റുള്ളവർക്കുള്ള അതേ വിദ്യാഭ്യാസ യോഗ്യതകൾ ഇല്ലാത്തതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ജോലിക്കയറ്റം തരില്ലെന്ന് കരുതരുത്. നിങ്ങൾക്ക് മറ്റൊരു പ്രൊമോഷൻ കിട്ടും. ഇത് ശ്രദ്ധിക്കൂ, ദൈവം യോസഫിനോടൊത്തുണ്ടായിരുന്നു. അയാൾ ഒരടിമയായിരുന്നിട്ട് പോലും ഏറ്റവും സമൃദ്ധിയുള്ള വിജയേതാവായിരുന്നു. അത്ഭുതം! നിങ്ങളുടെ ശരീരത്തിന്റെ ഫലത്തിലൂടെ ഇരുമടങ്ങ് സമൃദ്ധി ദൈവം നൽകുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചിട്ടില്ലേ? ആവശ്യത്തിന് മാത്രം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ദൈവം കരുതുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് തരാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങളത് കാണാൻ തുടങ്ങണം. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം എന്നെ കുറ്റപ്പെടുത്തി. ഇവിടെ ഇരിക്കുന്ന ആർക്കോ അഥവാ TVയിലൂടെ ഇത് കാണുന്നവർക്കോ ഇത് ആവശ്യമായിരിക്കാം. ഇല്ലെങ്കിൽ ഒരല്പം എന്നെ സഹിച്ചേ പറ്റൂ. ഞാൻ സമൃദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടും എനിക്ക് സമൃദ്ധിയുണ്ടെന്ന് വിശ്വസിച്ചിട്ടും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വില കുറഞ്ഞ ആത്മാവിലാണെന്ന് മനസ്സിലാക്കി. എനിക്കൊരു വില കുറഞ്ഞ മാനസിക നിലയുണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, എന്താണ് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥമെന്ന്. ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾക്ക് കടന്നു പോവേണ്ടി വന്നിരുന്നു. പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ടി വന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ അളവോടെ ചെയ്തു, ബഡ്ജറ്റ് ഇട്ടു. ഒരു കാൽക്കുലേറ്റർ ഇല്ലാതെ എനിക്ക് കടയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം $5 ഉപരി സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നിങ്ങൾക്കും ഈ സ്ഥിതി ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങളിൽ ചിലർക്കെങ്കിലും. എന്നാൽ ഞാൻ ദൈവവചനത്തെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഞങ്ങൾക്ക് പണമില്ലാതായപ്പോൾ ഞാൻ കിടക്കവിരികളും ചുമരിലെ ചിത്രങ്ങളും ദാനം ചെയ്തു. കാരണം ദാനത്തെക്കുറിച്ച് എനിക്ക് വെളിപ്പാടുണ്ടായിരുന്നു. നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും. അതുകൊണ്ട് ഞാനൊരു ദായികയാവാൻ ആഗ്രഹിച്ചു. എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. ജീവകാലം മുഴുവനും ഗ്യാരേജ് സെയിൽസിനെ അഭയം പ്രാപിക്കാതെ എൻ്റെ മക്കളുടെ ടെന്നീസ് ഷൂസിനായി ദൈവത്തെ വിശ്വസിക്കാൻ ആരംഭിച്ചു. അവർക്കൊരു പുതിയ ജോഡി ചെരുപ്പ് വേണമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം. ഞാൻ ഗ്യാരേജ് സെയിൽസിനെ കുറവാക്കുകയല്ല, പക്ഷേ നാം മുന്നേറ്റം ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും ഹാംബർഗർ കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. സ്റ്റീക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്കതിന് സാധിക്കണം. എനിക്ക് ഫാസ്റ്റ് ഫുഡിലെ വില കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ ഇനി വയ്യ. നിങ്ങൾക്കറിയാം, ടൗണിൽ അത്തരം കടകളുണ്ട്. എനിക്ക് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എല്ലാ തരം ഭക്ഷണവും കഴിക്കണം. ഏറ്റവും നല്ല സ്റ്റീക്ക് റെസ്റ്റോറൻറ്റിൽ മറ്റുള്ളവരെ പോലെ പോയി നല്ല ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത്തരം കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന് 1000 മലകളിൽ കന്നുകാലികൾ ഉണ്ട്. നിങ്ങൾക്ക് നല്ല അഭിരുചി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പിതാവിന് അഭിരുചിയുള്ളതാണ് കാരണം. ആമേൻ.
എനിക്ക് ഇതുപോലെയുള്ള പല ദർശനങ്ങൾ ഉണ്ടായിട്ടും ഞാനത് വിശ്വസിക്കാൻ ആരംഭിച്ചിട്ടും ഇന്നും വില കുറഞ്ഞ ആത്മാവിൻ്റെ കീഴിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാൻ മുന്നേറിയപ്പോൾ ഒരല്പം പണം ഞങ്ങൾക്കുണ്ടായി തുടങ്ങി. എന്നിട്ടും ഞാൻ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം പഴക്കമുള്ള ബ്രെഡ് വാങ്ങിച്ചു. കാരണം ഫ്രഷ് ബ്രെഡിനേക്കാൾ 10 സെൻസ് കുറവായി കൊടുത്താൽ അത് വാങ്ങിക്കാം. എനിക്ക് പഴകിയ ബ്രെഡ് ഇഷ്ടപ്പെടില്ല, എനിക്കത് വെറുപ്പായിരുന്നു. എനിക്ക് ബ്രെഡ് തിന്നണമെങ്കിൽ അത് വളരെ മൃദുലമായ ഏറ്റവും പുതിയ ബ്രെഡായിരിക്കണം. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് സാൻഡ്വിച്ച് വാങ്ങിക്കഴിക്കുമ്പോൾ അത് പഴയതാണെങ്കിൽ, അത് 2 ദിവസം പഴക്കമുള്ളതായതുകൊണ്ട് ടോസ്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ എനിക്കത് കഴിക്കാൻ ഒട്ടും താല്പര്യമുണ്ടാവില്ല. ദൈവം എന്നോട് വെല്ലുവിളിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം ഞാനൊരു കടയിൽ നിന്നുകൊണ്ട് പുതിയ റൊട്ടിയെയും കടക്കാരനെയും നോക്കി. എനിക്ക് പുതിയ റൊട്ടി തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ പഴയ നാറിയ ജടികത 3 ദിവസം പഴക്കമുള്ള റൊട്ടിയിലേക്ക് മടങ്ങി. ഞാൻ എൻ്റെ കാർട്ടിൽ 3 ദിവസം പഴക്കമുള്ള റൊട്ടി നിറച്ചു. കാരണം ആ 4 റൊട്ടിയിലൂടെ എനിക്ക് 40% ലാഭിക്കാൻ സാധിക്കുമല്ലോ. എന്നോട് ക്ഷമിക്കണം, ദൈവം എന്നോട് പറഞ്ഞു, ജോയ്സ്, നിനക്ക് പുതിയ റൊട്ടി നൽകാൻ എനിക്ക് സാധിക്കുമെന്ന് നീ കരുതുന്നില്ലേ? പലപ്പോഴും ദൈവം നമുക്ക് ചിലത് തരും, പക്ഷെ നാം അത് സ്വീകരിക്കുന്നില്ല. നാം വില കുറഞ്ഞതിൽ തന്നെ നിൽക്കുന്നു. ചിപ്പ് 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 ചിപ്പ്. അപ്പോൾ എനിക്ക് പുതിയ റൊട്ടി വാങ്ങാൻ കഴിയാത്ത സ്ഥിതി അല്ലായിരുന്നു, എനിക്കത് വാങ്ങാമായിരുന്നു. പക്ഷേ ഞാൻ പണത്തെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു. കാരണം ഞാൻ ആ ഏരിയയിൽ കുറേ കാലം ജീവിച്ചിരുന്നതല്ലേ, തീർച്ചയായും ചിലവാക്കണം എന്ന് എനിക്ക് തോന്നുന്നതിലും ഉപരി ചിലവാക്കാൻ ഞാൻ ഭയപ്പെട്ടിരുന്നു. ഞാൻ സത്യത്തിൽ അതാണ് ചെയ്തത്. ഒടുവിൽ എൻ്റെ ഭർത്താവ് ഈ കാര്യത്തിൽ എന്നെ കൈകാര്യം ചെയ്തു. ഞാൻ ചെയ്യുന്നത് എന്താണ് എന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ കുറഞ്ഞ വരുമാനത്തിനുള്ളിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് ഞാൻ സ്വയം തീർച്ചപ്പെടുത്തുകയായിരുന്നു. എന്നെക്കൊണ്ട് എന്തുമാത്രം വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാമോ അതെല്ലാം വാങ്ങി. എന്നാലേ എന്തെങ്കിലും സംഭവിച്ചാൽ ഉപയോഗിക്കാനായി ബാങ്കിൽ കുറച്ചെങ്കിലും പണം സ്വരൂപിച്ച് വെക്കാനാവൂ. അതിനെനിക്ക് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കേണ്ടി വന്നു. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ദൈവം സഹായിച്ചില്ലെങ്കിൽ ഉപയോഗിക്കാനായി എൻ്റെതായ പദ്ധതികൾ ഒരുക്കി. ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, ഞാനൊരു മണ്ടത്തരം ചെയ്തു. അതായത് ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ ചളുങ്ങിയ ടിന്നുകൾ, പിന്നെ ലേബലില്ലാത്ത ടിൻ ഫുഡ്സ് എന്നിവ 10 സെൻസ് കുറവായി കിട്ടുന്നതുകൊണ്ട് അവ വാങ്ങാൻ തുടങ്ങി. ഞാൻ കരുതി എനിക്ക് വിശ്വാസമുണ്ടെന്ന്. എന്നിട്ട് ലേബലില്ലാത്ത പീച്ചസ് ക്യാൻസ് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ ദൈവത്തെ വിശ്വസിച്ചു. അതെ, ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ കാറ്റ് ഫുഡ് ആയിരുന്നു കയ്യിൽ, എനിക്ക് പൂച്ചകളില്ല. അതെ, ഞാൻ ആ 10 സെൻറ് പാഴാക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പകരം അതെനിക്ക് പുതിയ ബ്രെഡ് വാങ്ങാൻ ഉപയോഗിക്കാമായിരുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുക എന്നാൽ എനിക്ക് ആകെ നിരാശ തോന്നും. അതായത് പലപ്പോഴും എനിക്ക് അങ്ങനെയുള്ള നിരാശ തോന്നിയിട്ടുണ്ട്. കാരണം നാം നമ്മെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ ടൗണിൽ മുഴുവനും ഏതെങ്കിലും സെയിൽസ് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. കാരണം പണം മുഴുവനും കൊടുത്തൊന്നും വാങ്ങാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഗ്യാസിന് $12 ചിലവാക്കി ബാക്കി $3 ഒരു ജോഡി ഷൂസ് വാങ്ങിക്കുമായിരുന്നു. എൻ്റെ ഈ വില കുറഞ്ഞ മനോഭാവം വളരെ അത്ഭുതകരമായിരുന്നു. വില കുറഞ്ഞ മനോഭാവം. ഒരു രാത്രി ഞാൻ TVയിലൊരു സ്പെഷ്യൽ ഷോ കണ്ടു. ഈ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ മനുഷ്യനെന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരാളെക്കുറിച്ചായിരുന്നു അത്. അയാൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ടവൽ 5 പ്രാവശ്യം ഉപയോഗിക്കാറുണ്ടെന്ന്. അത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അത് അഴുക്ക് നിറഞ്ഞ് ചുക്കി ചുരുണ്ടാലും അയാളത് കുടഞ്ഞ് കയറിൽ തൂക്കിയിടാറുണ്ട്. അയാളുടെ ഭാര്യയ്ക്ക് പേപ്പർ ടവൽ ഉപയോഗിക്കേണ്ടി വന്നാൽ അയാൾ 4-5 തവണ ഉപയോഗിച്ചത് തന്നെ അവർക്കും ഉപയോഗിക്കേണ്ടി വരും. കാരണം അയാൾക്ക് പുതിയൊരെണ്ണം വാങ്ങിക്കാൻ ഒട്ടും മനസ്സില്ല. അവരുടെ വീട്ടിൽ 2 ഫേണിച്ചേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നൊരു കട്ടിൽ, അതവർക്ക് ചവറുകൾക്കിടയിൽ നിന്ന് കിട്ടിയതാണ്, ആരോ കുപ്പയിൽ വലിച്ചെറിഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് അഭിമാനിക്കാൻ എന്താണുള്ളത്? ആർക്കാണത് കണ്ടാൽ വേണമെന്ന് ആഗ്രഹമുണ്ടാവുക? ആർക്കാണത് ആവശ്യമുണ്ടാവുക? അയാൾക്ക് ആരുടെയും ജീവിതത്തെ അനുകൂലമായി ബാധിക്കാനാവില്ല. ആർക്കും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ടാവില്ല. പക്ഷേ നാം കുടുക്കിൽ കുടുങ്ങും. അത് വളരെ അപകടകരമാണെന്ന് ചിലപ്പോൾ മതങ്ങളും പറയാൻ നാം അനുവദിക്കും. നോക്കൂ, നിങ്ങൾ പണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനികനായ പ്രമാണിക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയില്ലേ? യേശു അയാളോട് കൊടുക്കാൻ സാധിക്കുന്നത് എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞു. അയാൾക്കത് കൊടുക്കാനായില്ല. അയാൾ ജീവിതം കുഴച്ചു മറിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, യേശു ആ മനുഷ്യനോട് അയാൾക്കുള്ളതെല്ലാം വിറ്റ് യേശുവിന് കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം ധനികനായ പ്രമാണിക്ക് പണത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് യേശുവിന് അറിയാം. യേശു മറ്റാരോടും ഒരിക്കലും അങ്ങനെ പറഞ്ഞിരുന്നില്ല. വാസ്തവത്തിൽ യേശുവിനോടൊത്ത് പല സ്ത്രീകളും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. അവർ ധനികരായ സ്ത്രീകളായിരുന്നു. അവർ തങ്ങൾക്കുള്ളതിൽ നിന്ന് യേശുവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വില കുറഞ്ഞ മനോഭാവത്തോടെ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? നമുക്കൊന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് TVയിൽ വരുമ്പോൾ തീർച്ചയായും എനിക്ക് ചില കത്തുകൾ കിട്ടും.
നിങ്ങൾക്കറിയാമോ, ഞാൻ സമീകൃതത ഇല്ലാത്തവളല്ല. ഞാൻ എപ്പോഴും പണത്തെക്കുറിച്ച് കാഹളമൂതില്ല. ഞാൻ ഒരിക്കലും പണത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കില്ല. വേദപുസ്തകം പറയുന്നു, ആദ്യം ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, മറ്റെല്ലാം താനേ വന്നു ചേരും. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ ഇത് ബൈബിളിൽ എല്ലാം കാണാൻ സാധിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരാരായാലും, ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നവരും അവൻ്റെ തത്വങ്ങളെ പഠിച്ച് അവയെ അനുസരിക്കുന്നതാണ്. അവർക്കൊരിക്കലും പണത്തിന്റെ പിറകെ പോകേണ്ടി വരില്ല, കാരണം അനുഗ്രഹം അവരുടെ പുറകെ ചെല്ലും. ഒരു കാര്യം കൂടി പറയട്ടെ, സമൃദ്ധിയെക്കുറിച്ചുള്ള മനോഭാവം മുഴുവനും തെറ്റാണ്. അത് പൈശാചികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണം സാത്താൻ നമുക്കൊന്നും ഉണ്ടാവുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. കാരണം ലോകം നമുക്കുള്ളത് കണ്ട് അതുപോലെ അവർക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അവൻ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു രൂപം ഇതാണ്. നീണ്ട വെടുത്ത താടിയുള്ള, കയ്യിൽ ഒരു ചുറ്റുകയും പിടിച്ച് എല്ലാവരെയും പീഡിപ്പിക്കാനായി സിംഹാസനത്തിൽ കുത്തിയിരിക്കുന്ന ഒരു വൃദ്ധൻ. അവനെ ആരാധിച്ചാൽ കഷ്ടപ്പാടേ ഉണ്ടാവൂ. സ്വർഗത്തിലെ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് വരെ ഭൂമിയിലെ ഈ നരകത്തിൽ എങ്ങനെയെങ്കിലും ജീവിതം ഉന്തി തള്ളിക്കൊണ്ട് പോകണമെന്ന് ഉപദേശിക്കും. ഞാനൊരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ടി വിയിലൂടെ ഇത് 10 ലക്ഷം പേരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ സേവിക്കുന്ന ദൈവം അങ്ങനെയുള്ളവനല്ല. അവൻ എൽ ഷഡായിയാണ്, ആവശ്യത്തിലും ഉപരി നൽകുന്ന ദൈവം. ജഹോവ ജിരേ, എല്ലാം നൽകുന്ന ദൈവം. ജഹോവ റഫ, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. ജഹോവ സിഡിക്യു, എന്റെ നീതിയുടെ ദൈവം. ഉറക്ക നിലവിളിക്കാൻ നാം അവന്റെ മക്കളാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. അവന്റെ അടുത്ത് എല്ലാമുണ്ട്. അവന് സേവിക്കുന്ന ജനങ്ങളെല്ലാവരും ഒന്നുമില്ലാതെ അഴുക്കൽ കിടക്കുമ്പോൾ പാപികൾക്കെല്ലാം വിതരണം ചെയ്യാൻ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവം അത് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അത് ചെയ്യില്ല. എന്തുകൊണ്ടാണ് സാത്താൻ സമർത്ഥിക്കെതിരായി പോരാടുന്നതെന്ന് പറയട്ടെ. പഴയ നിയമത്തിൽ ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ദാവീദിന് നിറയുണ്ടായിരുന്നു, യോസഫിന് നിറയുണ്ടായിരുന്നു, എസ്തേലിന് നിറയുണ്ടായിരുന്നു, രൂത്തിന് സമൃദ്ധി ഉണ്ടായിരുന്നു. അവൾ ആ രാജ്യത്തെ ഏറ്റവും വലിയ ധനികനെ വിവാഹം കഴിച്ചു. അവൾ അമ്മായി അമ്മയ്ക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച് ജീവിച്ചു. ശരിയായ കാര്യങ്ങൾ ചെയ്തിട്ട് സമൃദ്ധി ഉണ്ടാവാത്ത ഒരൊറ്റ വ്യക്തിയെക്കുറിച്ചും പഴയ നിയമത്തിൽ പറയുന്നില്ല. വേദപുസ്തകം പറയുന്നു, അബ്രഹാം ഏറ്റവും ധനവാനായിരുന്നെന്ന്. ദൈവം അയാളോട് പറഞ്ഞു, നീ എല്ലാം ഉപേക്ഷിച്ച് എന്നെ പിന്തുടർന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ പരിപാലിക്കും. എന്തുകൊണ്ടാണ് പുതിയ നിയമം കിട്ടിയപ്പോൾ നമുക്കതുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. ലോകമെങ്ങും ചെന്ന് എല്ലാ സൃഷ്ടികൾക്കും സുവിശേഷം പ്രചരിപ്പിക്കുവിൻ എന്ന് യേശു പുതിയ നിയമത്തിൽ പറഞ്ഞതുകൊണ്ടാണ് പ്രശ്നമുണ്ടായത്. ക്രിസ്ത്യാനികൾക്ക് ഒന്നും ഉണ്ടാവുന്നത് സാത്താൻ ഇഷ്ടമല്ല. കാരണം യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നത് അവന് സഹിക്കില്ല. അതാണതിന് കാരണം. നിങ്ങൾക്ക് എന്താണ് ഉള്ളതെന്ന് കാണുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്കും കുടുംബത്തിനും വളരെ ചെറിയ സ്ഥലമാണ്. നിങ്ങൾ കണ്ണടച്ച് സ്വന്തമായി ഒരു നല്ല ഭവനം ഉണ്ടാവുന്നത് കാണണം. കേടുപാടുള്ള ഒരു കാർ ഓടിച്ച് ദിവസവും ജോലിക്ക് പോകുന്ന കാര്യത്തിൽ സങ്കടമുണ്ടെങ്കിൽ, നിങ്ങളുടെ കാറ് 1.5 ലക്ഷം മൈൽസ് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ കാർ വാങ്ങാൻ നിങ്ങൾക്ക് ഒട്ടും സാധ്യതയില്ലെങ്കിൽ, നിങ്ങൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ഒരു പുതിയ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണുക. ഇപ്പോൾ ആരെങ്കിലും എഴുതി ചോദിക്കും, നിങ്ങൾ മനോഭാവത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കരുത്. അതല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ജനങ്ങളെ സഹായിക്കുന്നതിന് ഒരു വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവരെ സഹായിക്കാം. എനിക്കിവിടെ നിന്നുകൊണ്ട് ഒരു മിക്കി മൗസ് ആവാം. നിങ്ങൾക്ക് 50 നിയമങ്ങളും കൂടി നൽകാൻ സാധിക്കും. മതപരമായ നിയമങ്ങളും ആചാരങ്ങളും കൊണ്ട് നിങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞെടുക്കാൻ എനിക്ക് കഴിയും. ലോകം കൈതട്ടി ഉത്സാഹിപ്പിക്കും. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് സാത്താനെ ചവിട്ടി മെതിക്കാനുള്ള അധികാരം നമുക്കുണ്ടെന്ന് ഞാൻ ജനങ്ങളോട് പറയുമ്പോൾ, ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുമ്പോൾ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടാവുക? നരകത്തിലുള്ള ഓരോ സാത്താനും ഇളകുമറിയും. അഭിഷേകത്തോടും ശക്തിയോടും പ്രസംഗിക്കാൻ ആരംഭിച്ചാൽ സാത്താന്മാർക്ക് സ്വസ്ഥതയുണ്ടാവില്ല. നിങ്ങൾ പാപ്പരായി, രോഗിയായി, ദുരിതമനുഭവിച്ച്, പണമില്ലാതെ, വിവാഹമോചനം ചെയ്ത് കഷ്ടപ്പെടണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവന്റെ ആഗ്രഹം ഇതാണ്, ദൈവത്തെ സേവിച്ചാൽ ഇങ്ങനെയാവും, ഞാൻ ഇതിന് തയ്യാറല്ല. ദൈവം സമൃദ്ധിയുടെ ദൈവമാണെന്ന് എടുത്തു പറയുന്ന പല വചനങ്ങളും പല ഏടുകളിലും എനിക്ക് കാണിച്ചു തരാനാവും. അവനെ പിന്തുടരുന്നവരും അനുസരിക്കുന്നവരും അഭിവൃദ്ധിപ്പെടും. കഠിനാധ്വാനം ചെയ്യുന്നവർ എന്ത് ചെയ്യാൻ ആരംഭിച്ചാലും അവയെല്ലാം സമൃദ്ധി ഉണ്ടാക്കും. ഇപ്പോൾ അതൊന്നും വായിക്കാൻ സമയമില്ല. ഈ 8 കാര്യങ്ങളടങ്ങിയ സന്ദേശത്തിൻ്റെ ആദ്യത്തേത് പോലും ഞാൻ ഇനിയും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 13 എടുക്കൂ. ദൈവമേ, ശരിയായ പാതയിൽ തുടരാൻ സഹായിക്കണേ. ആ ശബ്ദം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഊഹ്, ജീസസ്, ഹല്ലേലൂയ.
ഇത് മുഴുവനും വായിക്കാൻ ഇപ്പോൾ സമയമില്ല. പക്ഷേ അബ്രഹാമിനും ലോത്തിനും ധാരാളം കന്നുകാലികളുണ്ടായിരുന്നു. അവർ കാട്ടിൻകൂട്ടമുണ്ടായിരുന്നു. അബ്രഹാം തൻ്റെ മരുമകനായ ലോത്തിനെ അതിയായി അനുഗ്രഹിച്ചു. അബ്രഹാം അയാളെ അനുഗ്രഹിക്കാതിരുന്ന ലോത്തിന് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ പക്ഷേ അവർ ഇരുവരും സമ്പന്നരായിരുന്നു. അവർക്കിരുവർക്കും കന്നുകാലികളുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പുൽത്തകിടുകൾ അവരുടെ രണ്ടുപേരുടെയും ആട്ടിൻകൂട്ടത്തിന് മതിയാവാതെ വന്നു. അവരുടെ ആട്ടിടിയന്മാർക്കിടയിൽ പുൽത്തകിടുകളെക്കുറിച്ച് വഴക്ക് നടന്നു. കന്നുകാലികൾക്ക് തീറ്റ നൽകാൻ വഴക്കിട്ടു. അബ്രഹാം ബുദ്ധിശാലിയായിരുന്നതുകൊണ്ട് പറഞ്ഞു, നമുക്കിടയിൽ വെറുതെ കലാപമുണ്ടാവരുത്, കാരണം കലാപമുള്ളിടത്ത് അനുഗ്രഹം ഉണ്ടാവില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞു, നിനക്ക് യോർദാൻ താഴ്വരയിൽ ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുത്തുകൊള്ളുക, ബാക്കി എനിക്ക് വേണ്ടി ഞാൻ എടുത്തുകൊള്ളാം. ഇതിൽ വളരെയധികം സന്ദേശം അടങ്ങിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യാൻ പലരും തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. സത്യത്തിൽ പലരും നല്ല ഭാഗമേ തിരഞ്ഞെടുക്കൂ. അങ്ങനെ അബ്രഹാം മറുഭാഗത്തേക്ക് യാത്രയായി. അയാൾ ആ സമയത്ത് എവിടെയായിരുന്നു എന്ന് ചിന്തിച്ചാൽ അയാൾ അവിടെയായിരുന്നു. യോർദാൻ താഴ്വരയുടെ നല്ല വശം അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊട്ടും ശരിയല്ല, ഇതൊരിക്കലും ന്യായമല്ല. അയാളായിരുന്നു ആദ്യം തുടങ്ങേണ്ടത്. പക്ഷേ ദൈവം അയാളോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി 13:14, ലോത്ത് അബ്രഹാമിനെ വിട്ടു പോയ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുക. നാം തലപൊക്കി നോക്കണം. നാം എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് ചുറ്റും കണ്ണോടിച്ച് നോക്കണം. വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. നീ കാണുന്ന സ്ഥലമെല്ലാം, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാണുന്നു? സങ്കീർത്തനം 35:27, എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. ദാവീദ് സങ്കീർത്തനം 118:25 ധൈര്യസമേതം പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിപ്പോൾ സമൃദ്ധി നൽകണമേ. അബ്രഹാമിനെയും അയാൾക്ക് നൽകിയ വാഗ്ദാനത്തെയും കുറിച്ച് എനിക്ക് നിറയെ പറയാൻ സാധിക്കും. പക്ഷേ തൽക്കാലത്തേക്ക് ഒന്നു മാത്രം പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. നിങ്ങൾ സമ്മർദ്ദത്തിന് അടിമയാവുന്ന അവന് ഇഷ്ടമല്ല. ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങളുടെ സമ്പത്ത് പരിപാലിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ദാരിദ്ര്യത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അതേ ഉണ്ടാവൂ. കാരണം വേദപുസ്തകം പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കട്ടെ. നാം പണത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ് പല ആഴ്ചകളായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പണത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടാനാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണത്തിൻ്റെ കാര്യത്തിൽ ഞാനും ഉപയോഗിക്കാം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാവും. എന്നാൽ അത്തരം സാധനങ്ങൾ വാങ്ങുന്നത് മുഖേന നിങ്ങൾ കടക്കാരാവുമെങ്കിൽ അത് വേണ്ടെന്ന് പറയാനും നിങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. ഓർമ്മയിരിക്കട്ടെ, ആദ്യം ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിച്ചാൽ മറ്റെല്ലാം താനേ വരും എന്ന് വേദവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ സമ്മർദ്ദത്തിന് ഇരയാവരുത്. നിങ്ങൾ ആരും അതുപോലെയുള്ള സമ്മർദ്ദത്തിൽ അകപ്പെടാതിരിക്കണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സാമ്പത്തിക നിലയോട് പറയണം, ഞാൻ എന്തുമാത്രം കുഴപ്പത്തിലാണെന്ന് നിനക്കറിയില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് പണമില്ലായിരുന്നു, സഹോദരി സഹോദരന്മാർക്ക് പണമില്ലായിരുന്നു, എനിക്കും അതേ പ്രശ്നം തന്നെയാണ്. ഇത് രക്തബന്ധത്തിലുള്ള ഒരു ശാപമാണ്. നിങ്ങൾക്കറിയാമോ, യേശുവിൻ്റെ രക്തം ആ ശാപത്തെ അറുത്തെറിഞ്ഞ് അവനിലൂടെ നിങ്ങൾ അനുഗ്രഹീതരാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആരംഭം പ്രഖ്യാപിക്കുന്നു. ഈ തത്വങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഒരിക്കലും കാണാതിരിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.